ഹലോ, നമസ്കാരം. ഞാൻ ഫഹീം ബുദ്ധ്. ഞാൻ ഇന്നുള്ളത് വല്ലപ്പുഴ പട്ടാണ്. നമ്മുടെ ഇഷ്ട ഗായകൻ ദിൽഷാദ് വല്ലപ്പുഴനെ കാണാൻ പോയതാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് ആൽബങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് തുടക്കം കുറിച്ചത് നല്ല നല്ല പാട്ടുകളായിട്ടാണ് മുന്നോട്ട് വന്നത്. ഇപ്പം ഹിറ്റുകളൊക്കെ സമ്മാനിച്ച് മുന്നിലാണ്. അപ്പോ അദ്ദേഹത്തിന്റെ വീടും കാര്യങ്ങളൊക്കെ കാണാൻ പോയതായിരുന്നു. അപ്പോ ആള് വ്ളോഗറും കൂടിയാണ്. അപ്പൊ നാട്ടിലില്ല എന്നുള്ള റിപ്പോർട്ട് കിട്ടിയപ്പോ ഞാൻ തിരിച്ചു മടങ്ങി. ഇപ്പോ നമ്മുടെ വല്ലപ്പുഴ റെയിൽവേയിലുണ്ട്. കുറെ നേരമായിട്ട് റെയിൽവേയിൽ ഇങ്ങനെ കാത്തിക്കുന്നു. അപ്പൊ ഒരു ട്രെയിൻ വന്നു. അത് നമ്മുടെ നാട്ടിലുള്ള ട്രെയിൻ ആണെന്ന് അറിയില്ല. അങ്ങനെ ഞാന് കാത്തു നിന്നിട്ടപ്പം ആദ്യ ട്രെയിൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോ ഉണ്ട് സൈഡില് കുറച്ച് ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ ചെക്കന്മാരിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ബ്രോ ഇവിടെ, എന്താ സീന്, എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇവിടെ ഷൂട്ട് നടക്കുന്നുണ്ടെന്ന്, ഒരു ചെറിയ ആൽബം ഷൂട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ കുറച്ചു നേരം അവിടെ ചെലവഴിച്ച് ഷൂട്ടിംഗ് കാണാൻ തീരുമാനിച്ചു. അവിടെ പല സിനിമകളില് നമ്മുടെ എടുത്തു പറയുകയാണെങ്കിൽ ദിലീപ് നായകനായിട്ടുള്ള ഒരു സിനിമ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യസ്ഥ. കാര്യസ്ഥല് ഫസ്റ്റ് സീനിൽ കാണിക്കുന്ന ഒരു സീനുണ്ട്. അതായത് മധു സാറും അതുപോലെ തന്നെ സിദ്ദീഖ് സാറും കൂടി സിദ്ദീഖ് സാറിന് ട്രെയിൻ കയറ്റി വിടുന്ന ഒരു സീനുണ്ട്. അതിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ഒരു സ്ഥലം കാണാൻ പറ്റും. അത്രയും പക്ക സ്ഥലമായിട്ടാണ് സ്ഥലമാണ് അത്. വല്ലപ്പുഴയുടെ ബോർഡ് കൃത്യമായിട്ട് തന്നെ തെളിഞ്ഞു കാണുന്നുണ്ട് വല്ലപ്പുഴ എന്നുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ഷൂട്ടിങ് നടന്നിട്ടുണ്ട്. മൂവികളുടെ ഒരുപാട് മൂവികളുടെ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ഥലത്തും കൂടിയാണ് ഞാൻ ഇന്നിപ്പോ ഉള്ളത്. പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ നമ്മുടെ സിംഗർ ദിൽഷാദ് നാട്ടിലല്ല എന്നുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനാലും ഞാൻ അവിടുന്ന് തിരിച്ചു മടങ്ങുകയാണ്. കുറെ നേരമായി ഇങ്ങനെ ദിൽഷാന്റെ സ്റ്റുഡിയോയിലൊക്കെ പോകണം എന്റെ ആഗ്രഹമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഷോ സ്റ്റുഡിയോന്റെ ഉദ്ഘാടനം സലിംക ആണ് ഉദ്ഘാടനം ചെയ്തിരുന്നത്. അത് കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയും കൂടിയായിരുന്നു, കാണാൻ പറ്റിയില്ല. അപ്പോ ഞാന് ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്. ഞാനും വ്ളോഗർ തന്നെയാണ്, ഈ ടൈം കിട്ടിയത് ഇപ്പോഴാണ്. കുറെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യും, കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ പോവാണ്. ടൈം എനിക്കധികം കിട്ടാറില്ല. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ഫഹീമാണ്. അപ്പൊ ഞാൻ ഒരു കാര്യമായിട്ട് നിങ്ങളോട് മുന്നിൽ കയറി. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറന്നുപോകരുത്. നിങ്ങളുടെ കൂടെ പഠിച്ച SLC ബാച്ചിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും അതുപോലെ 9-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും ഇത് ഷെയർ ചെയ്യാൻ മറന്നുപോകരുത്. പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ. പിന്നെ എന്റെ വീഡിയോ ഇടയ്ക്ക് നിങ്ങൾ കാണുന്നവരൊക്കെ ആണെങ്കിൽ എടുത്ത് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യാൻ മറന്നുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ